ബിദിൻ അന്ന് ആ വിലാപയാത്രയിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. വന്ന ഓരോ മനുഷ്യർക്കും പറയാനുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി എന്നതിനപ്പുറം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കുറിച്ചായിരുന്നു. ഇന്നും അതുപോലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ബിബിൻ നമുക്ക് നൽകിയത്. അവിടെ ആകെ എത്തുന്ന ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ ആളുകൾക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. വിനിതാ വിലാപയാത്രയിൽ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കത്തിനൊരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഈ അനുസ്മരണ പരിപാടി നടക്കുമ്പോഴും ഈ അയ്യങ്കാളി ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി എന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ, കേരളത്തിലെ പൊതുരാഷ്ട്രീയ രംഗത്തൊക്കെ ഇടപെട്ടിരുന്ന ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്കും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ അയ്യങ്കാളി ഹാൾ ഇവിടെ വളരെ സ്ഥലപരിമിതിയൊക്കെ കുറവാണ്, പക്ഷേ നേരത്തെ എത്തി പരമാവധി ഇരിപ്പിടങ്ങളൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അവിടേക്ക്. അതുകൊണ്ട് ആ രീതിയിലേക്ക് തന്നെ ആളുകളൊക്കെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ അകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള ആളുകളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാണ് വിലാപയാത്ര പോയ വഴിയിൽ കണ്ടു. അതുപോലെ തന്നെ ആളുകൾ ഇവിടേക്കും ഈ അനുസ്മരണ പരിപാടിയിലേക്കും ഒഴുകി എത്തുകയാണ്. അല്ല, അതൊരു ആ പേരിന് തന്നെ അങ്ങനെ ഒരു അർത്ഥം വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള പേരിന് തന്നെ ഒരു വലിയ ജനക്കൂട്ടം അല്ലെങ്കിൽ ജനകീയത എന്നുള്ളൊരു പര്യായം പോലെ വന്നു ചേർന്നിരിക്കുകയാണ്. ശരിക്കും വലിയൊരു പാഠമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പൂർണ്ണത എന്ന് പറയുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തക സങ്കല്പങ്ങളുടെ പൂർണ്ണതയിലാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ള വ്യക്തമാവുന്ന തരത്തിലാണ് അദ്ദേഹത്തെ. അപ്പോൾ ഇനി അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അതിൽ യോഗങ്ങളും പ്രസംഗങ്ങൾക്കും അപ്പുറത്തേക്ക് അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ബൂത്തിലാണെങ്കിലും മണ്ഡലത്തിലാണെങ്കിലും കെ പി സി സി തലത്തിലാണെങ്കിലും അതിൻ്റെ മേലെയാണെങ്കിലും ഒക്കെ കൂടുതൽ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുക. ഓരോ ഭരണാധികാരിക്കും ആ സമ്പർക്കങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനെ, ഫീഡ്ബാക്കിനെ ഭരണപരമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ സാങ്കേതികത്വങ്ങൾ മറികടക്കുന്നതിന് ഉപയോഗിക്കുക. നാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നാടിൻ്റെ പുരോഗതിയെ ലക്ഷ്യമാക്കുന്ന നടപടികൾ, അങ്ങനെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം നമ്മളാരും പറയാണ്ട് തന്നെ എത്ര സാധാരണക്കാരാണ്, നമുക്കറിഞ്ഞതും അറിഞ്ഞിരുന്നതിനും അപ്പുറം എത്രയോ ആളുകൾ ആ തിരക്ക് കൂട്ടി വഴിയരികിൽ വന്നു നിന്ന ഭൂരിഭാഗം ആളുകൾക്കും അവരുടേതായിട്ട് എന്തെങ്കിലും കഥകൾ പറയാനുണ്ടായിരുന്നു, അവരുടെ വേണ്ടപ്പെട്ടവരെ, അവരെ ഉടിയവരെ അങ്ങനെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ സാധാരണ പിന്നെ പൊതുജനത്തെ കഴുതിയായിട്ടും വെടിയൊക്കെ ആയിട്ട് കാണുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും, പക്ഷേ അവരെ ഇത്രത്തോളം ഗൗരവത്തോടെ കണ്ടൊരു രാഷ്ട്രീയ നേതാവിനെ, ഒരു പ്രവർത്തകനെ അതേ ഗൗരവത്തോടും സ്നേഹത്തോടും അവർ തിരിച്ചും കണ്ടു എന്നുള്ളതാണ്. അവസാന നോക്ക് അദ്ദേഹത്തെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ അതൊരു നിവേദനം കൊടുക്കാനല്ല, അതിലൊന്നും ഇനി നേടാനില്ല, അതിൽ വേറൊന്നും ഇനി തൃപ്തിപ്പെടുത്താനില്ല, ഒരു പ്രത്യേകിച്ച് ഇനി ഒരു നേട്ടവും അവരുടെ ആരുടെയും മുമ്പിൽ ബാക്കിയില്ല. കല്ലറയിലേക്കൊക്കെ ആളുകൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒരു പിന്നെ അത്രയും വിശുദ്ധമായിട്ടുള്ളൊരു ഇടം ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ കൊടുത്തുകൊണ്ടാണ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വ്യക്തിഹത്യയും കുടുംബപരമായി പോലും ഒരുപാട് പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒക്കെ എൻ്റെ വിശ്വാസം നീതി പിന്നെ നിർവഹണ സംവിധാനത്തിലും ജനങ്ങളിലും മനസാക്ഷിയുടെ കോടതിയിലും മൂന്ന് കോടതിയിലും വിജയിച്ച് വിശുദ്ധനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുള്ളത്. അവരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വിശുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ജനങ്ങളുടെ ഒഴുക്കിൻ്റെ കാരണമായിട്ട് മാറുന്നത്. ഇതാണ്